നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി എയർ ടാക്സി രംഗത്ത് സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുന്നതായി വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകളൊന്നും വന്നിരുന്നില്ല. എല്ലാവരും മറന്നു തുടങ്ങിയ ഈ ആശയം വീണ്ടും വാർത്തകളിൽ ഇടനേടുകയാണ്. ഫ്ലൈയിംഗ് കാറിനായി ഡിസൈൻ പേറ്റന്റ് സമർപ്പിച്ചതോടെയാണ് ഹ്യുണ്ടായിയുടെ ഈ പദ്ധതി വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഹ്യുണ്ടായി തന്നെ വികസിപ്പിച്ചെടുത്ത ഡ്രോണും ഫ്ലൈയിംഗ് കാർ കൺസെപ്റ്റും സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഈ രണ്ട് സംവിധാനങ്ങൾ ഒരുമിപ്പിക്കുന്നതോടെ ഓരോന്നിനും ഉണ്ടായേക്കാവുന്ന പോരായ്മകൾ പരിഹരിക്കാൻ സാധിച്ചേക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ ഈ രണ്ട് സംവിധാനങ്ങളുടെ സഹായത്തോടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ തടസ്സമില്ലാതെയുള്ള യാത്ര ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് ഹ്യുണ്ടായിയുടെ വിലയിരുത്തൽ. ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനപ്പുറം ഹൈഡ്രജൻ, സിന്തറ്റിക് ഓപ്ഷൻ തുടങ്ങി പ്രകൃതി സൗഹൃദമായ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനങ്ങളും ഹ്യുണ്ടായി നടത്തുന്നുണ്ടെന്നാണ് സൂചന. ഫ്ലൈയിംഗ് കാറായി പ്രവർത്തിപ്പിക്കുന്നതിനൊപ്പം ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള മൊബൈൽ ചാർജിംഗ് സംവിധാനമായും ഡ്രോണിന് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും ഹ്യുണ്ടായിയുടെ പരിഗണനയിലാണ്. വാഹനങ്ങളിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുന്ന ഡ്രോണുകളും ഫ്ലൈയിങ്ങിനുള്ള കാറുകളും ഭാവിയിലേക്കുള്ള ഗതാഗത സംവിധാനത്തിന്റെ സൂചനകളായാണ് വിശേഷിപ്പിക്കുന്നത്. നിലവിലെ ഗതാഗത സംവിധാനത്തിന് നേരിട്ടേക്കാവുന്ന വെല്ലുവിളികൾക്കുള്ള പരീക്ഷണമായും ഹ്യുണ്ടായി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഫ്ലൈയിംഗ് കാർ. ഗതാഗത മേഖലയിൽ വാഹന നിർമ്മാതാക്കൾ ലക്ഷ്യം വയ്ക്കുന്ന വിപ്ലവമായാണ് ഫ്ലൈയിംഗ് കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. 2021 തന്നെ ഫ്ലൈയിംഗ് കാർ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഹ്യുണ്ടായി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. 2025 ഈ വാഹനം സാധ്യമാകുമെന്നായിരുന്നു ഹ്യുണ്ടായി അറിയിച്ചിരുന്നത്. ഹെലികോപ്റ്ററിന് സമാനമായി യാത്രക്കാരെയും ചരക്ക് സാധനമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമായാണ് ഫ്ലൈയിംഗ് കാറുകൾ വിലയിരുത്തപ്പെടുന്നത്. സീറോ എമിഷൻ ട്രാൻസ്പോർട്ട് സംവിധാനമായിരിക്കും ഇവ എന്നതായിരുന്നു പ്രധാന സവിശേഷത. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വാഹന പ്രേമികൾക്കായി മറ്റൊരു സന്തോഷ വാർത്തയും പുറത്തു വന്നിരുന്നു. ലോകത്തെ ആദ്യ പറക്കും കാർ പ്രവർത്തിപ്പിക്കാനുള്ള നിയമാനുമതി സ്വന്തമാക്കിയിരിക്കുകയാണ് കാലിഫോർണിയ ആസ്ഥാനമായുള്ള അലഫ് എയറോനോട്ടിക്സ് എന്ന കമ്പനി എന്നുള്ള വാർത്തകളായിരുന്നു അത്. തങ്ങളുടെ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വാഹനമായ മോഡൽ എ ഫ്ലൈയിംഗ് കാറിന് US സർക്കാരിൽ നിന്ന് നിയമാനുമതി ലഭിച്ചതായി ആയിരുന്നു പ്രഖ്യാപിച്ചത്. 2022 ഒക്ടോബറിൽ അനാച്ഛാദനം ചെയ്ത എലഫ് മോഡൽ എ കാർ റോഡുകളിൽ ഓടിക്കാൻ കഴിയുന്നതിന് പുറമെ വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഇതിന് 200 മൈൽ അതായത് 322 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചും 110 മൈൽ അതായത് 177 കിലോമീറ്റർ പറക്കാനുള്ള റേഞ്ചുമുണ്ട്. രണ്ട് യാത്രക്കാരെ വഹിക്കാൻ കഴിയും വിധമാണ് ഈ പറക്കും കാറിന്റെ രൂപകൽപ്പന. $300,000 മുതലാണ്, അതായത് ഏകദേശം 2,46,00,000 രൂപയാണ് മോഡൽ എ ഫ്ലൈയിംഗ് കാറിന്റെ വില ആരംഭിക്കുന്നത്. $150 അതായത് $12,308 ടോക്കൺ തുകയ്ക്കാണ് അലഫിന്റെ വെബ്സൈറ്റ് വഴി ഇലക്ട്രിക് മോഡൽ മുൻകൂട്ടി ഓർഡർ ചെയ്യാവുന്നത്. $1,500 ഏകദേശം $123,000 ബുക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുമെന്നും കമ്പനി പറഞ്ഞിരുന്നത്. അതിവേഗം വളരുകയാണ് നമ്മുടെ ലോകം എന്നുള്ളതിന്റെ മറ്റു ഒരു ഉദാഹരണമാണ് ഈ ഫ്ലൈയിംഗ് കാർ കണ്ടുപിടുത്തങ്ങൾ.